ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുകയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലാണ് ബ്ലെസ്സി സിനിമയാക്കിയത്. നജീബ് എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ സിനിമയായപ്പോൾ സ്ക്രീനിൽ നജീബായി എത്തിയത് പൃഥ്വിരാജാണ്. മികച്ച രീതിയിൽ തന്നെ നജീബിനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് സാധിക്കുകയും ചെയ്തു. നിറഞ്ഞ കണ്ണുകളോടെയാണ് നജീബ് സിനിമ കണ്ടിറങ്ങിയത്. സിനിമ വൻ സാമ്പത്തിക വിജയത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം നജീബിനെ ആടുജീവിതം സിനിമയുടെ ടീം സഹായിച്ചോ എന്നായിരുന്നു. ബ്ലെസ്സിയോ പൃഥ്വിയോ നജീബിനെ സഹായിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകൻ ബ്ലെസ്സിയും എഴുത്തുകാരൻ ബെന്യാമിനും. വിമർശനങ്ങളിൽ കാര്യമില്ലെന്നും നജീബിന് കൃത്യമായ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ബ്ലെസ്സി പറഞ്ഞത്. ഈ സിനിമയ്ക്ക് പിന്നാലെ നജീബിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നിട്ടുണ്ടെന്നും പല പരിപാടികളിലും നജീബ് വിശിഷ്ട അതിഥിയായി പോകുന്നുണ്ടെന്നും വിമർശിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ലെന്നും ബെന്യാമിൻ പറഞ്ഞു. കൗമുദി ടി വിയോടായിരുന്നു പ്രതികരണം. ഞാൻ പോലും അതിശയിച്ചു പോയ ഒരു കാര്യമുണ്ട്. നോവലിൻ്റെ റൈറ്റ്സിന് വേണ്ടി ഞാൻ ബെന്യാമിന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി നജീബിന് ഒരാൾ കൊടുത്തു. എനിക്കും ബെന്യാമിനും നജീബിനും അടുത്തറിയുന്ന ഒരാളാണ് കൊടുത്തത്. വേറെ ആരും അതറിയരുതെന്ന് കൊടുത്ത ആൾക്ക് അത്ര നിർബന്ധമുണ്ടായിരുന്നു, ബ്ലെസ്സി പറഞ്ഞു. അയാളെ ഏറ്റവും അടുത്തറിയുന്ന നിലയ്ക്ക് താൻ പോലും അറിയരുത് എന്ന് അയാൾക്ക് നിർബന്ധമുള്ളപ്പോൾ അത് മീഡിയയുടെ മുന്നിലോ നാട്ടുകാരുടെ മുന്നിലോ പരസ്യമാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നജീബിൻ്റെ മകന് ജോലിയൊന്നും ശരിയാകാത്ത സമയത്ത് അയാളുടെ പരിചയത്തിൽ ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. നജീബിൻ്റെ ജീവിതത്തെ ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ടെന്നും ബ്ലെസ്സി പറയുന്നു. നജീബിന് ഇപ്പോൾ കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും പല ചടങ്ങുകളിലും നജീബ് വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നുണ്ടെന്നും ഇന്ന് ഈ ഇൻ്റർവ്യൂവിന് നജീബ് വരേണ്ടതായിരുന്നുവെന്നും ഒരു ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്നും ബെന്യാമിൻ പറഞ്ഞു. അതേസമയം നജീബിനെ സഹായിച്ച ആ വ്യക്തി പൃഥ്വിരാജ് ആണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്.